ഗീറ്റ്സ് മാജിക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബേബി വാക്കറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ ചാനലിലെ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കൂടുതലായിട്ട് ബേബി കെയർ റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ചൊക്കെ ഫാഷൻ ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് ചെയ്യാറ്. അപ്പോൾ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി, അവിടെ കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബേബി വാക്കർ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത് പലർക്കും ഉള്ളൊരു സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ വാക്കറിൽ കുട്ടികളെ ഇരുത്തി കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറ്റൻഷൻ അധികം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബേബി വാക്കറിൽ കുട്ടികളെ ഇരുത്തരുത്, അല്ലെങ്കിൽ പല കൺട്രീസിലും ഈ ഒരു ബേബി വാക്കർ ബാൻ ചെയ്യാൻ തന്നെ കാരണം. പക്ഷെ നമ്മളത് അതിൽ അറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാല് വളയും എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ബേബി വാക്കർ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു തെറ്റില്ല, പക്ഷെ ഫുൾ ടൈം അതിൽ തന്നെ ഇരുത്താതിരിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ബേബി വാക്കറിൽ നമുക്ക് ഇരുത്തി അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൽ തന്നെ പ്ലേ ടൈമും എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ വാക്കർ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിനങ്ങനെ സയൻറ്റിഫിക് പ്രൂഫുകളും ഇല്ല. ഞാൻ എൻ്റെ മോന് ബേബി വാക്കർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 8 മാസമൊക്കെ ആയതിനു ശേഷമാണ് ബേബി വാക്കർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെപ്പോഴും പിടിച്ച് നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബേബി വാക്കറിൽ ഇരുത്താൻ പാടുള്ളൂ. കാരണം അവരുടെ കാലിന് കുറച്ചൊന്ന് ഒരു ബലം കിട്ടണം, ഇതിനു ശേഷം മാത്രമേ ബേബി വാക്കർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ ബേബി വാക്കർ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഒരു 8 to 10 months അതിൻ്റെ ഇടയിൽ മിക്ക കുട്ടികളും പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ അതിനുശേഷം മാത്രം ബേബി വാക്കർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എൻ്റെ മോന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലവ് ലാപ്പിൻ്റെ ബേബി വാക്കർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബേബി വാക്കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് വാക്കർ ആൻഡ് റോക്കർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു വാക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത്. അതിൻ്റെ അൺബോക്സിങ് തൊട്ടിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു വാക്കർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മാനുവലും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. ആ മാനുവൽ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ലവ് ലാപ്പിൻ്റെ കൗൺസിൽ ബേബി വാക്കർ. ഇത് 2 shades അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ബ്ലൂ ആണ്, ഇതിൻ്റെ തന്നെ റെഡും അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബ്ലൂ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു സ്റ്റോപ്പറും അതുപോലെ തന്നെ ഈ വീൽസൊക്കെ ഞാൻ ഓൾറെഡി ഫിറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ ഉള്ള ഈ നെയിലുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ടൈം പോകും. അപ്പോൾ ഈ സ്റ്റോപ്പറും വീലും മാത്രം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു പ്ലേ സ്റ്റേഷനിൽ വരുന്ന ഈ 2 toys ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതും വേറെ വേറെ ഐറ്റമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു നോബ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ പിടിച്ച് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഹൈറ്റ് ആയി. അപ്പോൾ ഇത്രയും ഹൈറ്റാണ് ഇതിനുള്ളത്. ഇനി നമുക്ക് ഇത് താഴ്ത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതാ കാണിച്ച പോലെ തന്നെ ഇവിടെ ഈ ഒരു നോബ് പ്രസ് ചെയ്തിട്ട് ഈ നോബ് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ ഉള്ളോട്ട് വലിക്കും. ഉള്ളോട്ട് വലിച്ചു കഴിഞ്ഞാൽ താഴ്ന്നു പോകും. അപ്പം ഈ രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള ടോയ്സ് ഒക്കെ വയ്ക്കാനുള്ളത്. അപ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ടോയ്സിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ ബാറ്ററിയാണ് വർക്കുന്നത്, 2 batteries ഇവിടെ പോയി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ്. ഇനി ഇത് ഈ ഭാഗത്താണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു നോബുണ്ട്. ഈ ഒരു നോബ് ഇതാ തിരിക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഇത് ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു പാർട്ട് ഇതിൻ്റെ സീറ്റാണ് കേട്ടോ. ഈ ഒരു സീറ്റും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് വാഷബിളാണ്, ഈ സീറ്റ് വാഷ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു തരുന്ന പ്രൊവൈഡഡ് ഏരിയയിൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാം.
അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്ന് വെച്ചാൽ, അത് കണ്ടോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിന് കണക്കാക്കിയിട്ട് ഇവിടെ ഒരു ഹോളും ഉണ്ട്. അപ്പൊ ഈ ഹോളിലേക്ക് ഈ ബട്ടൺ ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് താഴേക്ക് ഒന്ന് വലിച്ചാൽ മതി. അപ്പൊ ഇത് ലോക്കായി. ഓക്കെ, അപ്പൊ ഇനി ഈ ഭാഗവും അങ്ങനെ തന്നെയാണ് വരുന്നത്. പുഷ്ബാറാണ് നമുക്ക് ഇനി ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ പുഷ്ബാർ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ പുഷ്ബാർ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് വെച്ചിട്ട് ലോക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഇതിന് ഇതാ ഇവിടെ ഒരു നോബ് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ നോബ് ഉണ്ട്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി, അത് ലോക്കായിക്കോളും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫിറ്റിങ്സ്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഈ ലവ് ലാപ്പിൻ്റെ വോക്കറിന് വരുന്നൊരു പ്രത്യേകത, ഇത് വോക്കർ ആൻഡ് റോക്കർ ആണ്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വോക്കർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് സ്റ്റോപ്പർ വെച്ച് കഴിഞ്ഞാല് ഇത് മൂവ് ചെയ്യില്ല കണ്ടോ. ഇതിനൊരു ഈ സ്റ്റോപ്പറിന് ഈ താഴെ കണ്ടോ, ഇതൊരു വാക്വം സക്കിംഗ് പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നിലത്ത് ടൈലിലാണോ അല്ലെങ്കിൽ എവിടെയാണോ ഇത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇത് മൂവ് ചെയ്യില്ല. അപ്പൊ ഇത് ഇതിന്റെ സ്റ്റോപ്പറാണ്. ഇങ്ങനെ നാല് രീതിയിലുള്ള സ്റ്റോപ്പേഴ്സ് ആണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മൂവ് ചെയ്യില്ല. നമ്മൾ ആ ഹാൻഡിൽ പിടിച്ച് അമർത്തി കഴിഞ്ഞാലും മൂവ് ചെയ്യില്ല. അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചർ. പിന്നെ ഇതിൽ പ്രത്യേകം വരുന്നത് റോക്കർ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കണ്ടോ. ഇങ്ങനൊരു അഡീഷണൽ പ്ലേറ്റ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് റോക്കറായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതാ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നീങ്ങാത്ത സമയത്ത്, മൂവ് ചെയ്യാത്ത സമയത്ത് ഇത് ഈ ഒരു പാഡ് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റോക്കറായിട്ടും യൂസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഈ വീഡിയോ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇത് ആമസോണിലും അതുപോലെ തന്നെ ലവ് ലാപ്പിന്റെ ഒഫീഷ്യൽ സൈറ്റിലും ഈസിലി അവൈലബിൾ ആണ്. അപ്പൊ എവിടെ കയറിയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം. ഞാൻ ഇതിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.